മഞ്ഞൾക്കുരി നൽകി അനുഗ്രഹവർഷം ചൊരിഞ്ഞ് ദൈവങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങുന്ന കാലം വന്നെത്തി. തോറ്റംപാട്ടിന്റെ താളത്തിൽ കാൽച്ചിലമ്പ് കിളിക്കേത്തുന്ന തെയ്യങ്ങൾ അരങ്ങുണർത്തുന്നത് പത്താം ഉദയം തൊട്ടാണ്. പത്താം ഉദയത്തിനായി വടക്കൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. തുലാമാസത്തിലെ പത്തിനാണ് പത്താം ഉദയം. സൂര്യൻ ഏറ്റവും ബലവാനായി ഉദിച്ചുവരുന്ന ദിവസം. പത്താം ഉദയത്തിൽ ഉദിച്ചുയരുന്ന സൂര്യനെ മുറ്റത്ത് നിറദീപമൊരുക്കി സ്വീകരിക്കുന്ന പതിവുണ്ടായിരുന്നു പണ്ട്. വടക്കൻ കേരളം പത്താം ഉദയത്തെ വരവേൽക്കുന്നത് തെയ്യാട്ടക്കാലത്തെ മുന്നിൽ കണ്ടാണ്. കന്നിക്കൊയ്ത്തുകാലത്ത് തുടങ്ങി ഇടവപ്പാതിയിലെ ഒന്നാം വിള വിതയുടെ കാലത്ത് അവസാനിക്കുന്നതാണ് ഉത്തരമലബാറിലെ തെയ്യക്കോലം. കാർഷിക വൃത്തി നഷ്ടമായെങ്കിലും തുലാപ്പത്തിന് കാളിച്ചാൻ തെയ്യത്തിന്റെ വരവോടെയാണ് നാടുണരുന്നത്. കന്നുകാലികളെ കൂട്ടിയ ആലയിൽ കന്നിമൂലയിൽ അടുപ്പുകൂട്ടി കാലിച്ചാനൂട്ട് എന്ന നിവേദ്യാർപ്പണം നടത്തുന്ന ചടങ്ങുകൾ ഇപ്പോഴും ചിലയിടങ്ങളിലുണ്ട്. ആൺകുട്ടികളാണ് ഉണക്കലരി കൊണ്ട് നിവേദ്യം പായസം ഉണ്ടാക്കുക. കാലിച്ചേകോൻ എന്നും കാലിച്ചാൻ എന്നുമൊക്കെ വിളിക്കുന്ന അമ്പാടിക്കണ്ണനെ സംപ്രീതനാക്കാനാണ് പ്ലാവിലകളിൽ ഈ നിവേദ്യം വിളമ്പുന്നത്. തറവാടുകളിലും കാവുകളിലും പള്ളിയറകളിലുമെല്ലാം തുലാപ്പത്തിന് നട തുറന്ന് അടിച്ചുതളിച്ചു ദീപം തെളിയിച്ച് ദേവതമാർക്ക് നിവേദ്യം നൽകും. പൂർവികമായി നിശ്ചയിച്ച ദിവസങ്ങളിൽ കളിയാട്ടം നടത്തും. പല തറവാടുകളിലും ഗുരുകാരണവന്മാർക്കായി നിവേദ്യം നൽകുന്ന പതിവ് പത്താം ഉദയത്തിലുണ്ട്. മുത്തപ്പൻ മടപ്പുരകളിൽ കുത്തരി വെള്ളാട്ടം നടത്തുന്നത് പത്താം ഉദയത്തിലാണ്. പുതിയ അരിയും അവലും നിവേദിച്ചാണ് പുത്തരി വെള്ളാട്ടം നടക്കുക. കളിയാട്ടങ്ങൾക്കൊപ്പം ഇത്തവണ പെരുങ്കളിയാട്ടങ്ങളുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.